എൻ്റെ പേര് ആദിത്യ. ഞാൻ 9A-യിലെ വിദ്യാർത്ഥിനിയാണ്. നമുക്കറിയാം 2020 നമുക്ക് ഏറെ പ്രത്യേകതയുള്ള ഒരു വർഷമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രളയവും മഹാമാരിയും ലോകത്തിൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈയിടയ്ക്ക് EIA-യുടെ പുതിയൊരു കരട് പുറത്തിറങ്ങിയിരുന്നു. EIA-യുടെ പുതിയ കരട് നിർദ്ദേശങ്ങളും പരിസര സന്തുലനവും എന്ന വിഷയമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വികസനത്തിൻ്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. ഇത്തരത്തിൽ തുടങ്ങുന്ന സംരംഭങ്ങൾ പ്രകൃതിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിനായുള്ള ഒരു ഉദ്യോഗസ്ഥ സംഘമാണ് EIA. EIA-യുടെ പുതിയ കരട് പ്രകാരം വികസന പദ്ധതികൾ, ഉദാഹരണത്തിന് പാറക്കോറികൾ, അതുപോലെ പുതിയ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ, അങ്ങനെയുള്ളവ തുടങ്ങി അവയുടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം മാത്രമേ പ്രകൃതിയെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് അവർ വിലയിരുത്തുകയുള്ളൂ. നമുക്കറിയാം ഇപ്പോൾ ഈ 2018 മുതൽ 2020 വരെ നമ്മൾ ഒരുപാട് പ്രകൃതി ക്ഷോഭങ്ങൾക്ക് ഇരയായിരിക്കുകയാണ്. ഈ കൊറോണ കാലത്തും നമ്മൾ പ്രളയത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ പ്രകൃതിക്ഷോഭങ്ങൾക്കെല്ലാം എന്താണ് കാരണങ്ങളെന്നും. നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് തന്നെയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്നും നമുക്ക് നല്ല വ്യക്തമായിട്ടറിയാം. വനനശീകരണം ഇതിനുള്ള പ്രധാന സാക്ഷി പത്രം തന്നെയാണ്. 1914 കേരളത്തിൽ മാത്രം 40% വനങ്ങളുണ്ടായിരുന്നു. എന്നാൽ 1965 ആയപ്പോഴേക്കും അത് ഗണ്യമായി കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മരങ്ങൾ നമുക്കറിയാം, പരിസ്ഥിതിദിനത്തിൽ നമുക്ക് ഒരുപാട് മരങ്ങൾ സ്കൂളിൽ നിന്ന് തരുന്നുണ്ട്. നമ്മളത് പറമ്പിക്കൊണ്ട് നടുകയും ചെയ്യും. പക്ഷേ പിന്നീട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആരും അങ്ങനെ അധികം തിരിഞ്ഞു നോക്കാറില്ല. നമ്മളിൽ പലരും നോക്കാറില്ല എന്നത് തന്നെയാണ് സത്യം. ആറ്റം ബോംബ് ഒരു നാഗരികതയെ തന്നെ നശിപ്പിക്കും. എന്നാൽ മണ്ണൊലിപ്പ് ആ ഒരു നാഗരികതയുടെ മാതൃത്വത്തെയാണ് നശിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം മണ്ണൊലിപ്പ് തടയുന്നതിന് ഏറ്റവും നല്ല ഒരു പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് മരങ്ങൾ. മരങ്ങളുടെ വേര് മണ്ണൊലിപ്പ് തടയുന്നു. നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മൾ ആരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല. അതാണ് സത്യം. പിന്നെ പാറക്കോറികളുടെ പ്രവർത്തനം. ഈ കഴിഞ്ഞ പ്രളയങ്ങളിലെല്ലാം പ്രളയത്തെ കൂടുതൽ രൂക്ഷമാക്കിയതും മരണസംഖ്യ കൂട്ടിയതും ഉരുൾപൊട്ടലാണ്. ഉരുൾപൊട്ടലിലേക്ക് പ്രധാന കാരണമാണ് പാറക്കോറികളുടെ പ്രവർത്തനം. പാറ പൊട്ടിക്കുമ്പോൾ അതിന് ആ പാറക്കോറയുടെ പരിസരത്തുള്ള മലകളെയും കുന്നുകളെയും വീടുകളെയും ഇത് ബാധിക്കുന്നു. അവയ്ക്ക് വിള്ളലുണ്ടാവും, അതുപോലെ മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്യുന്നു. ഇനി വയലുകളും കുന്നുകളും നമുക്കെല്ലാവർക്കും അറിയാം. കൊച്ചുനാളോട്ട് നമ്മൾ പഠിക്കുന്നതാണ് വയലുകളും കുന്നുകളും ഏറ്റവും നല്ല ജലസംഭരണികളാണെന്ന്, അല്ലേ? പക്ഷേ ഇന്ന് അവയുടെ എല്ലാം എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ 3 വർഷമായിട്ടും പ്രളയം ഉണ്ടാകുന്നത്. അതിനും കാരണം ഇത് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മളത് പറഞ്ഞതുമാണ്. പക്ഷേ എന്നിട്ടും വല്ല മാറ്റവുമുണ്ടോ? ഇല്ല. വീണ്ടും കുന്നിടിക്കുന്നു, വയൽ നികത്തുന്നു, ഓരോരോ സൗധങ്ങൾ കെട്ടിപ്പണിയുന്നു. നമ്മുടെ ഈ ചുറ്റുമുള്ള പരിസരത്തിന്, പ്രകൃതിക്ക് ഒരു സന്തുലനമുണ്ട്. ഈ സന്തുലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ മരങ്ങളും വയലുകളും കുന്നുകളും ഒക്കെ. ഇവയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയിലെ സന്തുലനത്തെ തന്നെ അത് ബാധിക്കുകയാണ്. സന്തുലനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ഓരോരോ ഋതുക്കൾ. ഇപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെയിലാണെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ, അങ്ങനെ ശിശിരം, ശൈത്യം, അങ്ങനെ ഒരുപാട് ഋതുക്കൾ. ഇവയ്ക്കൊക്കെ മാറ്റം സംഭവിക്കുന്നു പ്രകൃതിയുടെ സന്തുലനത്തെ ഓരോ നമ്മുടെ പ്രവർത്തനങ്ങൾ ബാധിക്കുമ്പോൾ. ഇങ്ങനെ ഉണ്ടാകുന്നതാണ്, ഇങ്ങനെ നമ്മൾ സന്തുലനത്തെ അതിൻ്റെതായ രീതിയിൽ തടസ്സപ്പെടുത്തുമ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ EIA-യുടെ പുതിയ കരട് പ്രകാരം നമ്മളൊരു കെട്ടിടം പണിയുന്നു എന്ന് വെക്കുക. അത് പ്രകൃതിക്ക് ദോഷകരമായ രീതിയിൽ തന്നെയാണെന്നും വിചാരിക്കുക.
അങ്ങനെ വരുമ്പോൾ ആ കെട്ടിടം പണിയുമ്പോൾ പ്രകൃതിയുടെ സന്തുലനത്തിനുണ്ടാക്കുന്ന ഒരു ആഘാതം ഉണ്ടാകുന്നു. പിന്നീട് ഇത് പ്രകൃതിക്ക് ദോഷകരമാണ് എന്ന് അറിഞ്ഞ് അത് നശിപ്പിക്കുമ്പോൾ തകർക്കുമ്പോൾ പിന്നീട് വീണ്ടും ആദ്യം ഉണ്ടായ ആഘാതത്തെക്കാൾ വലിയൊരാഘാതം പ്രകൃതിക്ക് ഉണ്ടാകുന്നു. പ്രകൃതിയുടെ സന്തുലനത്തെ ആ ആഘാതം വളരെ രീതിയിൽ ബാധിക്കുന്നു. സത്യത്തിൽ പറഞ്ഞാൽ എട്ടിൻ്റെ അല്ല 18 പണി തന്നെയാണ് നമ്മൾ വാങ്ങി വിൽക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കരട് നിയമമാകാതിരിക്കണം. ഇല്ലെങ്കിൽ COVID-19 പോലെയുള്ള മഹാമാരിയിലൂടെ മാത്രമല്ല പ്രളയം, ചുഴലിക്കാറ്റ് പോലെയുള്ള പ്രകൃതി ക്ഷോഭങ്ങളിലൂടെയും നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ ഇനിയും നഷ്ടമായിക്കൊണ്ടിരിക്കും. അപ്പോൾ പലരും പറയും, നമുക്ക് ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ അവിടെ കെട്ടിടങ്ങൾ പണിയാതിരുന്നാൽ പോയെന്ന്. സ്വന്തം അച്ഛനെയും അമ്മയെയും തന്നെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്ന ഈ സ്വാർത്ഥരാണോ അങ്ങനെ ചിന്തിക്കാൻ പോകുന്നത്? ഒരിക്കലും ചിന്തിക്കില്ല. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ലോകം തന്നെ. അപ്പോൾ ഇനിയും നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ കരട് നിയമമാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.